ആർക്കുഴക്കേസിൽ സ്വകാര്യ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. കെ എം മാണിയെ കൊടുക്കുവാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കളും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്നും ഗൂഢാലോചനയെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പുറത്തു വന്നത് പാർട്ടിയുടെ ഔദ്യോഗിക റിപ്പോർട്ടല്ല എന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. കെ എം മാണിയെ പ്രതിസ്ഥാനത്തു നിർത്തിയ ബാർക്കുഴ കേസ്, തുടർന്നുള്ള എൽ ഡി എഫ് സമരങ്ങൾ, ഇതെല്ലാം മറന്നുകൊണ്ടുള്ള ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം എൽ ഡി എഫിനെയും ജോസ് വിഭാഗത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുമ്പോഴാണ് ബാർക്കുഴ കേസ് കോൺഗ്രസ് സൃഷ്ടിയെന്ന് കേരള കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. കെ എം മാണിയെ കൊടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കളും പി സി ജോർജും ഗൂഢാലോചന നടത്തി. ഫ്രാൻസിസ് ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള, ജേക്കബ് തോമസ്, സുകേശൻ, ബിജു രമേശ് എന്നിവരും ഗൂഢാലോചനയുടെ ഭാഗമായി. ഗൂഢാലോചനയെ പറ്റി ഉമ്മൻചാണ്ടിക്കും അറിവുണ്ടായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജോസ് കെ മാണി വിശദീകരണവുമായി രംഗത്തെത്തി. ബാർക്കുഴ കേസിൽ ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിടാത്ത അന്വേഷണ റിപ്പോർട്ട് പാർട്ടിയുടെ പക്കലുണ്ട്. എന്നാൽ മുൻപും ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അതിന്റെ ആവർത്തനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തുവിടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും പുറത്തു വന്നിരിക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടല്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അതേ റിപ്പോർട്ടിൽ തന്നെ പരാമർശം തള്ളി പി സി ജോർജും രംഗത്തെത്തിയിട്ടുണ്ട്. കെ എം മാണി ബാർക്കോഴ കേസിൽ കൈക്കൂലി മേടിച്ചതാണ് ദൈവമാണ് സത്യം. ദൈവമാണ് സത്യം, അത് കൂടെ പറയണോ? എനിക്ക് കള്ളം പറഞ്ഞ ഇടപെടുന്നില്ല. പിന്നെ അതിന്റെ ഗൂഢാലോചനയിൽ എന്നെ കൂട്ടണ്ട, കാരണം ഞാൻ ഒരുത്തരും ഗൂഢാലോചന കമ്പനിയല്ല. രമേശ് ചെന്നിത്തലയുടെ കോമ്പനിസ്റ്റാണ് അദ്ദേഹം, അങ്ങനെ ഏതെങ്കിലും ഗൂഢാലോചന പങ്കെടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇടതുമുന്നണി പ്രവേശന സമയത്ത് പേരെടുത്തു പറഞ്ഞില്ല എങ്കിലും ഈ ആരോപണങ്ങൾ ജോസ് കെ മാണി ഉന്നയിച്ചിരുന്നു. അതിനാൽ തന്നെ ജോസ് പക്ഷത്തിന്റെ അറിവോടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നാണ് ആരോപണം. ജനം, കോട്ടയം.